കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജോർദാനിലെ US സൈനിക താവളത്തിന് നേർക്ക് ഡ്രോൺ ആക്രമണമുണ്ടായത്. മൂന്ന് അമേരിക്കൻ സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് US ആരോപണം. ഇതിന് തിരിച്ചടി നൽകാൻ ഇറാന്റെ ഭൗമാതിർത്തിക്കുള്ളിൽ അമേരിക്ക ആക്രമണം നടത്തിയില്ല. പകരം ഇറാഖിലെയും സിറിയയിലെയും IRGC ബന്ധമുള്ള 85-ലധികം കേന്ദ്രങ്ങൾക്കു നേരെയാണ് ആക്രമണം നടത്തിയത്. 30 മിനിറ്റ് നീളുന്നതായിരുന്നു അമേരിക്കയുടെ തിരിച്ചടി. ഇതിനുശേഷം യുദ്ധവിമാനങ്ങൾ മടങ്ങി. ഞായറാഴ്ച ആക്രമണത്തിനുള്ള മറുപടി മാത്രമായിരുന്നുവെന്നും തിരിച്ചടിയുടെ ഭാഗമായി ഉണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കെടുത്ത് വരുന്നതായി അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു. കമാൻഡ് ആൻഡ് കൺട്രോളർ സെന്ററുകൾ, റോക്കറ്റുകൾ, മിസൈലുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക്സ്, യുദ്ധോപകരണ വിതരണ ശൃംഖല സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് US സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമണം തുടരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. സിറിയയിലെ 4 സ്ഥലങ്ങളിലും ഇറാഖിലെ 3 സ്ഥലങ്ങളിലുമായുള്ള വിവിധ കേന്ദ്രങ്ങളിലുമാണ് അമേരിക്ക ആക്രമിച്ചത്. എന്നാൽ എതിരാളികളുടെ ആയുധങ്ങൾ തകർക്കാൻ കഴിഞ്ഞെന്നും സ്ട്രൈക്കുകൾ വിജയകരമായിരുന്നുവെന്ന് തോന്നുന്നതെന്നും ജോയിന്റ് സ്റ്റാഫ് ഡയറക്ടർ US ലഫ്റ്റനന്റ് ജനറൽ ഡഗ്ലസ് സിംസ പറഞ്ഞു. വ്യോമാക്രമണത്തിൽ ലക്ഷ്യമിട്ടത് അമേരിക്കൻ സൈന്യത്തെ ആക്രമിച്ച കേന്ദ്രങ്ങളെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു. ലക്ഷ്യം കാണുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ബൈഡൻ മുന്നറിയിപ്പ് നൽകി. തന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇറാഖിലെയും സിറിയയിലെയും കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലോ ലോകത്ത് മറ്റ് എവിടെയെങ്കിലുമോ US സംഘർഷം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങളെ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. ഞങ്ങൾ പ്രതികരിക്കും, ബൈഡൻ എക്സിൽ കുറിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം US സൈനികർക്കെതിരായ ആദ്യ മാരകമായ ആക്രമണമായിരുന്നു ഞായറാഴ്ച ജോർദാനിൽ നടന്നത്. 3 സൈനികർ കൊല്ലപ്പെട്ടതിനു പുറമെ 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ബൈഡനും പെന്റഗൺ നേതാക്കളും ഡെലവെയറിലെ ഡോവർ എയർഫോഴ്സ് ബേസിൽ പങ്കെടുത്തിരുന്നു. IRGC അതുമായി ബന്ധപ്പെട്ടവർക്കുമെതിരെ കൂടുതൽ നടപടിക്ക് ബൈഡൻ നിർദ്ദേശം നൽകിയതായി US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. ഇത് തങ്ങളുടെ പ്രതികരണത്തിന്റെ തുടക്കമാണ് എന്നും ഓസ്റ്റിൻ പറഞ്ഞു. എന്നാൽ ഇറാനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ടെഹ്റാനും യുദ്ധം ആഗ്രഹിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നില്ലെന്നും പെന്റഗൺ പറഞ്ഞു. ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലോ മറ്റെവിടെയെങ്കിലുമോ സംഘർഷം തേടുന്നില്ല. പക്ഷേ അമേരിക്കൻ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ ഞാനും പ്രസിഡന്റും വെച്ചുപൊറുപ്പിക്കില്ല, ഓസ്റ്റിൻ പറഞ്ഞു. US ഇറാഖിലെ ഏകദേശം 2500 സൈനികരും സിറിയയിൽ 900 സൈനികരുമുണ്ട്. മാരകമായ ഇസ്രായേലി ആക്രമണങ്ങൾ കാരണം സിറിയയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് IRGC അടുത്തിടെ കുറച്ചിരുന്നു. ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഇറാഖ്, സിറിയ, ജോർദാൻ എന്നിവിടങ്ങളിൽ 160-ലധികം തവണ US സൈനികർ ആക്രമിക്കപ്പെട്ടത്. അതേസമയം ആക്രമണങ്ങൾ ഇറാഖിലെ US സൈനിക സാന്നിധ്യം കൂടുതൽ സങ്കീർണമാക്കും. ഇറാഖ് അതിർത്തി പ്രദേശത്താണ് ആക്രമണം നടന്നതെന്നും മേഖലയിൽ അസ്ഥിരതയ്ക്ക് തിരികൊളുത്തിയേക്കുമെന്നും ഇറാഖ് സൈന്യം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആക്രമണത്തെക്കുറിച്ച് ഇറാഖ് സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു.